സംസ്ഥാനത്തെ സ്കൂളുകൾ ഘട്ടം ഘട്ടമായി തുറക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്ര സർക്കാരിന്റെയും വിദഗ്ധ സമിതിയുടെയും നിർദ്ദേശമനുസരിച്ച് തീരുമാനമെടുക്കും. ഡിജിറ്റൽ ക്ലാസുകൾ ശാശ്വതമല്ല. ഡിജിറ്റൽ ക്ലാസുകൾ മൂലമുള്ള ഫോണിന്റെ ഉപയോഗം കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെയും കൊറോണ നിയന്ത്രണ ഏജൻസികളുടെയും അംഗീകാരം ലഭിക്കുന്ന ആദ്യ അവസരത്തിൽ തന്നെ ഘട്ടം ഘട്ടമായി സ്കൂളുകൾ തുറക്കുന്നത് സർക്കാരിന്റെ ആലോചനയിലാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സ്കൂളുകൾ തുറക്കാൻ ആലോചിക്കുന്നുണ്ട്. കേരളവും അതേക്കുറിച്ച് ആലോചിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് വാക്സിൻ ലഭ്യമാക്കേണ്ടതുണ്ട്. കേന്ദ്ര നിർദ്ദേശം വരുന്ന മുറയ്ക്ക് കുട്ടികൾക്ക് വാക്സിൻ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സാർ, കുട്ടികളുടെ വാക്സിൻ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികൾക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് പ്രോട്ടോകോൾ ഉണ്ട്. നമുക്ക് പൊതുവിൽ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും മറ്റ് ഈ കോവിഡ് നിയന്ത്രണ ഏജൻസികളുടെയൊക്കെ തന്നെ അംഗീകാരം കിട്ടിയാൽ ആദ്യ അവസരത്തിൽ തന്നെ ഘട്ടം ഘട്ടമായി നമ്മുടെ സംസ്ഥാനത്തും സ്കൂളുകൾ തുറക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്ന കാര്യം ഗവൺമെൻറ് പരിഗണനയിലുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസ് ശാശ്വതമല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഓൺലൈൻ പഠനത്തിൽ ഏർപ്പെട്ട കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 36% കുട്ടികൾക്ക് തലവേദനയും കഴുത്തുവേദനയും അനുഭവപ്പെടുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. 28% പേർക്ക് കണ്ണിന് പ്രശ്നം വന്നു. 25% കുട്ടികൾ മാത്രമേ അരമണിക്കൂറെങ്കിലും വ്യായാമത്തിൽ ഏർപ്പെടുന്നുള്ളൂവെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. SCERT നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിയതിന് ശേഷം സാർ, 36% കുട്ടികൾക്ക് പൊതുവിൽ തലവേദന അനുഭവപ്പെടുന്നതായി കാണുന്നുണ്ട്. 28% കുട്ടികൾക്ക് കണ്ണിന് ക്ഷീണം അനുഭവപ്പെടുന്നതായി വിദ്യാർത്ഥികൾ റിപ്പോർട്ട് ചെയ്തതായി SCERT നടത്തിയ പഠനത്തിൽ പറയുന്നുണ്ട്. ഡിജിറ്റൽ ഉപകരണങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴി മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് പ്രത്യേക ക്ലാസ് നൽകും. അടുത്ത മാസം മുതൽ സ്കൂളുകളിൽ രക്ഷിതാക്കൾക്ക് പ്രത്യേക ക്ലാസ് നൽകുന്നത് ആലോചനയിലാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ജനം, തിരുവനന്തപുരം.